കാർഷിക മേഖലയോട് സർക്കാരുകൾ തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടു. കൂടർഞ്ഞയിൽ കേരള കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനുദിനം തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനും മുൻ MLAയുമായ തോമസ് ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കൂടർഞ്ഞിയിൽ നടന്ന കേര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗശല്യവും വിലത്തകർച്ചയും മൂലം സംസ്ഥാനത്ത് അനേകം കർഷകർ ഇതിനകം ആത്മഹത്യ ചെയ്തു. കർഷക ആത്മഹത്യകൾക്ക് ഉത്തരവാദി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് തടയാൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സർക്കാരാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ കാർഷിക മേഖല വല്ലാത്ത പ്രതിസന്ധിയിൽ കടന്നുപോവുകയാണ്. കേരളത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, വേദനിച്ചുകൊണ്ടിരിക്കുന്ന കർഷകരെയാണ് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. ഒരു കാലഘട്ടത്തിലും അനുഭവിക്കാത്ത കടുത്ത ബുദ്ധിമുട്ടിലൂടെ കേരളത്തിലെ എല്ലാ വിഭാഗം കർഷകരും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പല കാരണങ്ങൾ ഇതിനുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയ നിലയിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. കേരള കോൺഗ്രസ് തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോണി പ്ലാക്കാട്ട് അധ്യക്ഷനായി. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അബു ജോൺ ജോസഫ്, കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ അബ്രഹാം കൊഴുമ്പിൽ, ഹെലൻ ഫ്രാൻസിസ്, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് PM ജോർജ്, സെക്രട്ടറി രാജീവ് തോമസ്, കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി ഷിനോയ് അടക്കിയാപുര തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന കർഷകരെ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ജെയിംസ് വേളാശ്ശേരി, ജോസ് ഞാവള്ളിയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.